മോളെ അമ്മ പോവാ മോളെ പോവാ അമ്മയ്ക്ക് നിവൃത്തിയില്ല ഇവിടെ നിന്നാ ഇവിടെയുള്ള ഇനങ്ങളെല്ലാം കൂടി അമ്മയ്ക്ക് വിഷം തന്ന് കൊല്ലും ഓ മോളെ പോട്ടെ പോട്ടെ അച്ഛന്റെ കയ്യിൽ അതായിരുന്നല്ലോ ഏക തടസ്സം ഇനി ബന്ധം പിരിയാം ഈ വിഴുപ്പ് ചുമന്ന് ചുമന്ന് മടുത്തു ഇനി വയ്യ ഒരു ആവേശത്തിന് എന്തെങ്കിലുമൊക്കെ കാട്ടിയെന്ന് കരുതി ഇത്രയ്ക്കൊക്കെ വേണോ ആവേശത്തിനല്ലടോ മനഃപൂർവ്വം നിങ്ങൾ ഓരോന്നും ചെയ്യുന്നേ അന്ന് നൂറാമത്തെ എപ്പിസോഡിന്റെ ഫംഗ്ഷൻ അലമ്പിയപ്പോ തന്നെ ഞാൻ ശക്തമായ തീരുമാനം എടുക്കേണ്ടതായിരുന്നു സംവിധായകനെയും നിർമ്മാതാവിനെയും ഭീഷണിപ്പെടുത്തി എന്റെ കലാജീവിതം അവസാനിപ്പിക്കാനാ താൻ നോക്കുന്നത് നടക്കത്തില്ലടോ എനിക്ക് ദൈവം തന്ന വരമാണ് അഭിനയം അടിമയായി കഴിഞ്ഞിരുന്ന എന്റെ ദയനീയ അവസ്ഥ കണ്ട് ദൈവം എന്നിൽ പ്രസാദിച്ചതാ ഇനി അത് തൂത്തു തുടച്ചു കളയാൻ എല്ലാം അവസാനിപ്പിക്കാൻ കെട്ടുതാലിയാണ് തടസ്സമെങ്കിൽ എന്റെ മോളാണ് പ്രശ്നമെങ്കിൽ രണ്ടും ഞാൻ ഒഴിവാക്കുന്നു മോളെ കൊടുത്തു കഴിഞ്ഞു ഇനി താലി വലിച്ചെറിഞ്ഞ് തരും ഞാൻ അതിനൊന്ന് സഹായിക്കണം ഒന്ന് തലേന്ന് പോണം മോളെ നീ ഇല്ലാതെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല നീ ഉണ്ടെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇത്തിരി വേദനയോടെ ആണെങ്കിലും കുഞ്ഞിനെ തന്നത് അതുകൊണ്ടാ നീ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കുഞ്ഞിനെ ഇത്രയും ദിവസം ഞാൻ ഉണ്ടായിട്ടാണോ കുഞ്ഞിനെ നോക്കിയത് കുഞ്ഞില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരാളെ ഈ വീട്ടിനകത്തുണ്ടല്ലോ അയാൾ പൊന്നുപോലെ എന്റെ മോളെ നോക്കിക്കോളും കൂട്ടത്തിൽ നിങ്ങളും അങ്ങ് പൊന്നായിക്കോ മുക്കുവണ്ടേ അങ്ങ് ഒഴിഞ്ഞു പോയിക്കോട്ടെ പിന്നെ ഇനി ലൊക്കേഷനിൽ വന്ന അലമ്പ് ഉണ്ടാക്കിയ ഏതച്ഛം വരെയും ഞാൻ പോവും കുറെ കാലം പിന്നെ ജയിലിൽ കിടക്കേണ്ടി വരും ജയിലൊന്നും എനിക്ക് പുത്തിരിയല്ല നിന്നെ നഷ്ടപ്പെടുന്നതാണ് മോളു എന്റെ പ്രശ്നം പ്ലീസ് കാണു വിടോ ദയവ് ചെയ്തൊന്ന് ഒഴിഞ്ഞു പോണം നായന നന്ദൻ എന്നറിയപ്പെടാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഞാനിനി വേറെ കല്യാണം കഴിക്കില്ല എനിക്കിനി ഭർത്താവും വേണ്ട പ്ലീസ് ഒന്ന് ബന്ധം പിരിഞ്ഞാ മതി നിങ്ങളുടെ ആവശ്യം അറിഞ്ഞ് ഞാൻ കുഞ്ഞിനെ തന്നു കഴിഞ്ഞു അതിന്റെ പേരിൽ ഒരു അവകാശം പറഞ്ഞ് ഞാൻ വരില്ല കോടതിയിലും പറയാം എനിക്ക് കുഞ്ഞിനെ വേണ്ടെന്ന് ദയവ് ചെയ്തൊന്ന് സഹായിക്കണം എനിക്ക് അങ്ങനെ ഒരു സഹായം ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്താ അറിയാൻ പറ്റാത്തേ എന്നെ കൊണ്ടെത്താൻ പോത്തുള്ളോ ഇത്രയധികം വെറുക്കുന്ന ഒരു ഭാര്യയ്ക്കൊപ്പം ആണത്തുള്ള ആണുങ്ങൾ കടിച്ചു തൂങ്ങോ തൂങ്ങോന്ന് ബന്ധം പിരിയുമ്പോഴേ ആണ് പെണ്ണിന് അങ്ങോട്ട് കൊടുക്കണം ഇവിടെ ഞാൻ ഒന്നും ആവശ്യപ്പെടുന്നില്ല ഒരു നഷ്ടപരിഹാരവും പകരം നിങ്ങൾക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച വേണമെങ്കിൽ മോൾക്ക് ചെലവിന് കൊടുക്കാൻ മാസാ മാസം എന്തെങ്കിലും വേണമെങ്കിൽ എറിഞ്ഞു തരാം എന്റെ മോളെ നോക്കാൻ പിന്നെ വലുതാവുമ്പോ എനിക്കൊപ്പം കൊണ്ട് നിർത്തിയാലും കുഴപ്പമില്ല എന്തായാലും ശരി എനിക്ക് രണ്ടും രണ്ടാകണം അതിനുശേഷം എനിക്ക് നിങ്ങളെ മേലെ കാണരുത് അങ്ങനെ കാണാതിരിക്കാൻ മാത്രം ക്രൂരനാണോ മോളെ ഞാൻ സ്വന്തം ഭാര്യയുടെ വഴി മുടക്കുന്നവൻ ക്രൂരനല്ലാതെ പിന്നെ ദേവനാണോടോ എന്റെ പണി കളയിച്ചത് എന്നെ തട്ടുകടക്കാരനാക്കിയത് എന്നൊരു ഗുണ്ടയാക്കിയത് മതി ഇത് തന്നെ കുറെ നേരം അകത്തിരുന്ന കിളവനും പറഞ്ഞത് തരാടോ നഷ്ടപരിഹാരം തരാം തനിക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം ഒന്ന് പോടോ പ്ലീസ് ഒന്ന് ഒഴിഞ്ഞു പോ എന്റെ തലേന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയി താ മാറങ്ങോട്ട് ഓടി പോവും പോവാൻ തന്നെയാ ഈ കളിയൊക്കെ കളിക്കുന്നത്
ഉറങ്ങി മോൾക്ക് അങ്ങനെ ഒരു അമ്മ ഇല്ലാത്തതാ നല്ലത് എല്ലാം അവസാനിപ്പിച്ച് അവള് പോയത് നന്നായി നിനക്കറിയാലോ എന്നോടും നിന്റെ അമ്മയോടും ഈ വീട്ടുമുറ്റത്ത് വന്നു നിന്ന് ആരും മോശമായി സംസാരിച്ചിട്ടില്ല സമൂഹം നമ്മളോട് മാന്യത കാട്ടാതിരുന്നിട്ടില്ല എന്നാൽ അവരൊക്കെ നെറ്റിച്ചുളിച്ചു തുടങ്ങിയത് നയന എന്ന പെണ്ണ് ഈ വീട്ടിനകത്ത് വന്ന് കയറിയതിനു ശേഷമാ അത് പറയാമെന്ന് നിനക്കറിയാമല്ലോ നഷ്ടപ്പെട്ട മാനവും വേർപാടും തകർച്ചയൊക്കെ തിരിച്ചു പിടിക്കണം എങ്കിലും വീട്ടിനകത്ത് കഴിയാൻ അർഹതയില്ലാത്തവര് എന്നേക്കുമായി പുറത്തു പോകുന്നതാ നല്ലത് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല അച്ഛനോടും അമ്മയോടും കൈ ചൂണ്ടി സംസാരിക്കുന്ന പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറയുന്ന ഒരുത്തിയെ നീ എങ്ങനെ സഹിക്കുന്നുവെന്ന് കളവനും കളവീന്നുമൊക്കെ ഞങ്ങളെ നിന്റെ മുമ്പിൽ വെച്ചല്ലേ വിളിക്കുന്നത് എന്നിട്ടും തല കുമ്പിട്ട് നിൽക്കുന്ന നിന്റെ മാറ്റം എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അവളുടെ നാവെടുക്കുമ്പോ തന്നെ നീ അവളെ അടിച്ച് വെളിയിൽ കളയുമായിരുന്നു എല്ലാം ശരിയാവോ അച്ഛാ എവിടുന്ന് ശരിയാവാനാ നിന്റെ വെല്ലുമിക്ക് അസുഖമായതുകൊണ്ടാ നിന്റെ അമ്മ സ്വന്തം കുടുംബത്തിലേക്ക് പോയത് എന്നാ ഇത്രയും ദിവസം കുടുംബത്തിൽ നിൽക്കാൻ കാര്യം എന്താണെന്നറിയാവോ ഇവിടുത്തെ പേക്കൂത്ത് കാണാൻ അവൾക്ക് വയ്യ അതിനുള്ള സഹനശക്തി ഇല്ല വീട് വിട്ടു പോയവരും വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ തിരിച്ചു വരും അതുറപ്പാ അങ്ങനെ തിരിച്ചു വരണമെങ്കില് എല്ലാം അവസാനിപ്പിച്ച് പോയവള് ഇനി ഈ വീടിന്റെ പടി കടന്നു വരാൻ പാടില്ല നീ എന്താ ഒന്നും പറയാത്തത് ആണും പെണ്ണും കെട്ടവനെ പോലെ എത്ര കാലം ഇങ്ങനെ ജീവിക്കും ഒരുപാട് കാലം അങ്ങനെ ജീവിക്കേണ്ടി വരില്ല അച്ഛാ എങ്കിൽ നീ പോയി അവളെ തിരിച്ചു വിളിക്കേ ഇനി വിളിച്ചാലും അവൾ വരത്തില്ല അങ്ങനെ പറയാതെ ബന്ധം പിരിയാൻ ആഗ്രഹിക്കുന്നവളെ വിട്ടുകള നീ കുഞ്ഞിനെ തരാന്ന് പറഞ്ഞു പിന്നെന്താ എല്ലാം ശരിയായി വരും അച്ഛാ Excuse me, ma'am. हाँ, वरना वरना। ये देखियो। याँ पारण्य लोग कारिंग लोग के वकील नोटिस एत्रें पेटना अवन्दे काईगल लेतना। बैंथम रंडा हुए मेनो। हस्बैंड अवन्दे तैयार आयल पेटना कारिंगल नारकु। इल्लेंगी लानो प्रश्न। केस पिन्ने नींद बोगु। कुंज्या अरुनु न्यांगल किडे ले पालम। इप्पो കുഞ്ഞിനെ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കുഞ്ഞിനെ വേണമെന്ന് ഒരു ഭർത്താവ് ആവശ്യപ്പെടുമ്പോൾ കോടതി അയാളോട് ഒരു ചായവ് കാണിക്കും മാത്രമല്ല അയാൾക്ക് ബന്ധം പിരിയാൻ താല്പര്യമില്ലല്ലോ കുടുംബ കോടതിയിൽ ജഡ്ജിയുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ രണ്ടാൾക്കും ഒരുപോലെ ബന്ധം പിരിയാൻ മനസ്സുണ്ടാവണം അങ്ങനൊരു സാഹചര്യം വന്നെങ്കിൽ മാത്രമേ വാദപ്രതിവാദങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ ഞാൻ പറഞ്ഞല്ലോ കേസ് നടന്നാൽ കാര്യങ്ങൾ നീണ്ടുപോകും അയാളൂപ്പ ചെറിയ തോതിൽ അനുകൂലമായി ചിന്തിച്ചു തുടങ്ങിയെന്നാണ് എന്റെ വിശ്വാസം എങ്കിൽ പ്രശ്നമൊന്നുമില്ല രണ്ടാൾക്കും സമ്മതമാണെങ്കിൽ രണ്ടാമത്തെ സിറ്റിംഗിൽ തന്നെ വേർപിരിയാൻ കഴിഞ്ഞേക്കും ഹസ്ബൻഡിനെ ഫാമിലിയൊക്കെ എനിക്കറിയാം അയാള് ബാങ്കിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളല്ലേ ബാങ്ക് ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരുവാ എന്നാ എല്ലാത്തിനും പകൽ മാന്യത മാത്രമേ ഉള്ളൂ ബാങ്കിലെ പണി കളഞ്ഞിട്ട് തട്ടുകട തുടങ്ങേണ്ടി വന്നത് കയ്യിലിരിപ്പോണ്ടാ പിന്നെ ഗുണ്ടായസത്തിന് കുറവുണ്ടോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നാ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ ആരെയും തൊട്ട് അഭിനയിച്ചൂടാ സ്നേഹത്തോടെ രണ്ടു വാക്ക് പറഞ്ഞൂടാ ഓ മടുത്തു മാഡം ഇനി അയാൾ എന്റെ തലയിൽ നൊഴിഞ്ഞു പോയേ പറ്റൂ നയനയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഈ പണവും പ്രശസ്തിയും വരുമ്പോ പലതും മറക്കുന്നവരാ മനുഷ്യര് പ്രത്യേകിച്ച് സ്ത്രീകള് തെറ്റും ശരിയും അളക്കുന്നതിന് മുമ്പ് ജീവിതം ഇല്ലാതാക്കി കളയും ഒരുപാട് ദൂരം പോയി കഴിഞ്ഞിട്ടായിരിക്കും കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നത് ഞാൻ വന്നതേ ശല്യക്കാരനായ എന്റെ ഭർത്താവിനെ ഒഴിവാക്കി തരണമെന്ന് പറയാനാ അവനുള്ള വക്കീൽ നോട്ടീസ് അയക്കണമെന്ന് പറയാനാ അല്ലാതെ മാഡത്തിന്റെ ഉപദേശം കേൾക്കാനല്ല ഓക്കെ ഓക്കെ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തോളാം പിന്നെ നയനേക്കാളും ജീവിത അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തല്ല അത്രേ ഉള്ളൂ
ഞാൻ വലിയ ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞു എനിക്ക് അത്യാവശ്യം പണമുണ്ട് ഇതൊക്കെ എൻ്റെ ഭാഗത്തെ ശരിയുള്ളതുകൊണ്ട് വന്നു ചേർന്ന ഭാഗ്യങ്ങളാ മനസ്സിലായോ അതുകൊണ്ടേ ഞാൻ പറയുന്നത് വിശ്വസിക്കണം എന്നിട്ട് എനിക്കൊപ്പം നിൽക്കണം ശരി ശരി പക്കീൽ നോട്ടീസ് ഞാൻ ഇന്ന് തന്നെ അയച്ചോളാം താങ്ക്സ് അതിനു വേണ്ട ഫീസ് പറയുന്നതിലും കൂടുതൽ ഞാൻ തന്നിരിക്കും അല്ല ഇതെന്നതാ എൻ്റെ മോളെ ലച്ചുമോക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയൊന്നും ഇല്ലല്ലോ പിന്നെ എന്നാത്തിനാ ഇവിടെ ഒന്ന് കൂട്ടി കിടക്കുന്നത് അല്ല മോൾ ഉറക്കത്തില് സ്വപ്നം എന്തെങ്കിലും കണ്ട് ഞെട്ടി ഉണർന്നാലോ അങ്ങനെ ഞെട്ടി ഉണരുകയാണെങ്കിലേ ഞാൻ വന്ന് കൂട്ടി കിടന്നോളാം അല്ലെങ്കിൽ എൻ്റെ മുറിയിലോട്ട് കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാം അതിൻ്റെ പേരിൽ സ്വന്തം മുറിയിൽ നിന്ന് മോള് മാറിക്കിടക്കണ്ട മോളും ജോസും ഇപ്പൊ അന്യരല്ല ഭാര്യാഭർത്താക്കന്മാരാണ് അത് ഓർമ്മ വേണം ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞിട്ടും മോൾ എന്താ അത് ചെവിക്കൊള്ളാത്തത് അവൻ ആകെ വിഷമത്തില്ല ആ നെഞ്ചെരിപ്പ് മോൾ കാണണം എന്ന് വെച്ച് ഒന്നും ഇഷ്ടപ്പെടാതെ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് മോളെയും കൊണ്ട് പോയിക്കളയരുത് മോളില്ലാതെ ഇനി ഞങ്ങൾക്ക് പറ്റിയല്ല മോചിത മോളും നരനുമായിട്ടൊക്കെ ഞങ്ങൾക്ക് എന്നാ ബന്ധം എന്നിട്ടും അവരിവിടെ നിൽക്കുന്നത് സന്തോഷമല്ലേ അപ്പം പിന്നെ എൻ്റെ മോൻ്റെ ഭാര്യയും കുഞ്ഞും ഇവിടെ താമസിക്കുന്നതോ നിങ്ങളെ വിട്ടുകളയാൻ പറ്റുമോ വീടിനകത്ത് ആളും അനക്കോ ഉണ്ടാകുമ്പോഴേ വീട് വീടാണെന്ന് പറയാൻ പറ്റൂ ഒരു കുഞ്ഞൂടെയൊക്കെ വന്നാൽ പിന്നെ വീടിനകത്ത് ബഹളത്തോട് ബഹളമായിരിക്കില്ലയോ എൻ്റെ മോള് വാ കുഞ്ഞിൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട വാ വാ മോള് വന്നേ മോളുടെ വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു മോളുടെ കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും അവരുടെ മുറിയിൽ നിങ്ങളൊക്കെ നിങ്ങളുടെ മുറിയിൽ കിടക്കും അങ്ങനെ എല്ലാവരും പോയിരുന്നത് പിന്നെ നിങ്ങളൊക്കെ വളർന്നപ്പോൾ അതങ്ങ് മറന്നുപോയതെന്താ ലച്ചുമോൾ അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കൊള്ളും മോള് ചെല്ല് ചെല്ലുമോള് ബാ മോളകത്തിരിക്കും അവൻ വന്നോളും ഇനി ഈ മുറിയിൽ വേണം മോള് കിടക്കാൻ ചെല്ല് അമ്മച്ചി നിർബന്ധിച്ച് രോഹിണി ചേച്ചി ജോസാറിന്റെ മുറിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് വെച്ച് ജോസാർ മാന്യത വിട്ട് പെരുമാറില്ല അത് ശരിയാണ് അമ്മച്ചിയുടെയും ജോസാറിന്റെയും സങ്കടം കണ്ടിട്ട് രോഹിണി ചേച്ചി തീരുമാനം മാറ്റിയാലോ നിനക്കറിയാലോ ഒരു സമയത്ത് രോഹിണിയെ മോഹിച്ചിറന്നവനാ ഞാൻ രോഹിണിയെ കിട്ടാൻ വേണ്ടി സകല തരികിട പരിപാടികളും ചെയ്തവനാ എന്നെ ഇഷ്ടപ്പെട്ടിരുന്ന കാലത്ത് നന്ദനും അയാളുടെ അച്ഛനും അമ്മയും ഒക്കെ ഞങ്ങൾ ഒന്നിക്കണമെന്ന് പറഞ്ഞിരുന്നു എന്നാ അന്നും പഠിച്ച പണി വന്നിട്ട് നോക്കിയിട്ടും കുലുങ്ങാത്തവളാ രോഹിണി അന്നും കെട്ടുതാലി മറന്നിട്ട് രോഹിണി ഒന്നും ചെയ്തിട്ടില്ല ജോസാറിനെ പോലെ ഇത്രയും നല്ലവനായ ഒരാൾ വന്നിട്ടും അതിനൊരു മാറ്റവും വരുത്തിയിട്ടില്ല തന്റെ കഴുത്തിൽ താലി കെട്ടിയത് വിദുരസുരയാണെന്ന് അറിഞ്ഞതോടെ രോഹിണി ചേച്ചി താലി അഴിച്ചു വെച്ചില്ലേ അത് വിദുരസുരയോടുള്ള വെറുപ്പുണ്ട് ലച്ചുമോളിന്റെ അച്ഛൻ രോഹിണി സ്നേഹിച്ച സരസാറ് തന്നെയാണെന്ന് അറിയുമ്പോ കഥ മാറും എല്ലാം ചിന്തിക്കുമ്പോഴും നമ്മൾ മറ്റൊന്നുകൂടെ ചിന്തിക്കണം മോചിതേ ഒരു മരണത്തിനെ പറ്റി
സത്യങ്ങളെ തിരിച്ചറിയുന്നതിന് മുമ്പ് ജോസാറ് ചിന്തിക്കുന്ന രീതിയിലേക്ക് രോഹിണി പോയ പ്രശ്നമാണ്. പിന്നീട് രോഹിണി എല്ലാം അറിഞ്ഞ ഒരാത്മഹത്യ ഉണ്ടാവും. മരിക്കാതിരിക്കാൻ രോഹിണിയുടെ സ്വഭാവം വെച്ചിട്ട് രോഹിണിക്ക് പറ്റില്ല. അവരെക്കാളെ സംഘർഷത്തിലാണ് നമ്മളിപ്പോ. എന്നാൽ ലെച്ചിമോളെങ്കിലും കിട്ടണമെന്നാ ശരസാറിന്റെ ആവശ്യം. അത് നടക്കുന്ന കാര്യമാണ്. എല്ലാം അറിഞ്ഞു കഴിയുമ്പോ രോഹിണി ചേച്ചി ചിന്തിക്കും വിദുരസുരയുടെ കൈ കൊണ്ടങ്ങ് മരിച്ച മതിയായിരുന്നു. ശരസാർ എന്ന് പറയുന്ന ഒരാൾ ഇല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. എന്തായാലും കഥകൾ ഇങ്ങനെയൊക്കെ മാറി മറിയൊന്ന് രോഹിണി സ്വപ്നത്തിൽ പോലും ചിന്തിക്കൂല. വിദുരസുരയെ രോഹിണി ചേച്ചി കൊന്നതാ തലവേദനയായി മാറിയത്. കാരണം വിദുരസുര മരിച്ചു എന്നുള്ളതിന് തെളിവ് രോഹിണി ചേച്ചി തന്നെയാ. ഇങ്ങനെയൊരു സാഹചര്യത്തില് ചേച്ചി തന്നെ ശരത്തേട്ടനെ കണ്ടാലോ? കുറെ ദിവസങ്ങളിൽ കള്ളങ്ങൾ പറയാൻ പറ്റും, എന്നാൽ അതിന് ആയുസ്സുണ്ടാവില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, ഒരിക്കലും രോഹിണി ശരസാറിനെ കാണരുതെന്ന്. കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് നിന്നപ്പോ തന്നെ നല്ല തലവേദന ഉണ്ടായിരുന്നു. എനിക്കും ഉണ്ട് നല്ല തലവേദന, തുടങ്ങിട്ട് കുറെ നാളായി. എനിക്കറിയാം ഞാൻ ചെയ്യുന്ന തെറ്റ്. ഒരുപക്ഷെ ഇന്നെങ്കിലും ഒരു ദിവസം സാറ് ചിന്തിക്കുന്ന രീതിയിൽ ഒരു ഭാര്യയാവാൻ എനിക്ക് കഴിഞ്ഞേക്കും. വാർദ്ധക്യത്തിലാണോ? അത്രയും നാളെ ഞാൻ കാത്തിരിക്കേണ്ടി വരുമോ? പിന്നെ കാര്യങ്ങൾ അവിടം വരെ എത്തിയാൽ ലാളിക്കാൻ ഒരു കുഞ്ഞിനെ കിട്ടും. ആ സമയത്ത് ലച്ചുമോളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, മോളുടെ കുഞ്ഞിനെയും ലാളിക്കാം. വാർദ്ധക്യത്തിലും താൻ എനിക്കൊപ്പം കാണണമെന്ന് ഉറപ്പൊന്നുമില്ല. കുറച്ചു ദൂരം മുന്നോട്ട് പോകുമ്പോൾ പിടിവിട്ട് താൻ പോകും മോളെയും കൊണ്ട്. ഈ രീതിയിലൊക്കെ സംസാരിച്ച് സാർ അമ്മച്ചിയെ വേദനിപ്പിക്കരുത്. എനിക്ക് ചില കുറവുകളൊക്കെ ഉണ്ട് എന്ന് കരുതി ഞാൻ ഒരിക്കലും സാറിനെ വിട്ടു പോവില്ല. അത് എവിടെ വന്ന് വേണമെങ്കിലും ഞാൻ സത്യം ചെയ്തു പറയാം. സത്യങ്ങളൊന്നും ചെയ്യണ്ട, ചിലതൊന്നും പാലിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. തലവേദനയുണ്ടെന്നല്ലേ പറഞ്ഞു കേടന്ന. എന്തിനാ വിഷമിക്കുന്നത്? കിടന്നോളൂ. പോയി പെങ്ങള്. പ്രശസ്ത നടി കുമാരി നയന കുഞ്ഞിനെ തന്നിട്ട് പടിയിറങ്ങി. ഇനി പടിയേറും കോടതിയുടെ. എന്നേക്കുമായിട്ട് അവളെ ഇറങ്ങിപ്പോവാൻ. കോടതി ചെല്ലോ. അല്ല, കോടതിയിൽ ഇനിയാ പിശാജ് കുഞ്ഞിനാണോന്ന് പറയോ? ബന്ധം പിരിയാൻ തടസ്സം കുഞ്ഞാണെന്ന് വിശ്വസിക്കുന്നവള് ഒരിക്കലും കുഞ്ഞിനെ വേണോന്ന് കോടതിയിൽ പറയില്ല. അവളൊന്നും ആവശ്യപ്പെടില്ല. ഒരു സമയത്ത് നഷ്ടപരിഹാരം കൊടുത്തിട്ടാണെങ്കിലും ഒഴിഞ്ഞു പോണോന്ന് കരുതിയവള ഇന്ന് കുഞ്ഞെന്നല്ല എന്ത് വേണമെങ്കിലും തരാന്ന് പറയുക. ഞാൻ വിട്ടുപോവാൻ. ഈ അവസരം കളയല്ലേ എന്നാ സാഹചര്യം മുതലാക്കണം. അതെന്നെ ഓർമ്മിപ്പിക്കണ്ട, എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും.
നന്ദൻ വിളിച്ചിരുന്നു. നന്ദനാകെ സന്തോഷത്തിലാ. നയന കുഞ്ഞിനെ കൊടുത്തിട്ട് പോയിന്ന്. അവിടെ കാര്യങ്ങളൊക്കെ ശാന്തമായി. ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാ. അതുകൊണ്ടല്ലേ ഇതൊക്കെ കേട്ടിട്ടും എനിക്കൊരു സന്തോഷമില്ലാത്തത്. ജോസാറ് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. വിദേശത്ത് പോകുന്നതിനെ പറ്റിയൊക്കെ ഇടയ്ക്കൊക്കെ പറയുന്നത് അതുകൊണ്ടാ. അവരൊക്കെ പോയാൽ മതിയായിരുന്നു. പോയാലും പ്രശ്നങ്ങൾ അവസാനിക്കോ? പിന്നെ ചരസാറിന് രോഹിണിയെ മോളെ കാണാൻ പറ്റൂലോടി. നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് നടന്നിരിയേണ്ട കാര്യമില്ലല്ലോ. ജോസാറിന്റെ കാര്യത്തിൽ വിഷമമുണ്ട്. അതിനേക്കാൾ സങ്കടവാ ശരത്തേട്ടിനെ കുറിച്ച് ഓർക്കുമ്പോ. ഒന്ന് ചിന്തിച്ചു നോക്കുന്നാരേട്ടാ, ഭാര്യയും മോളെയും കാണാൻ പറ്റാത്തത് പോട്ടെ, സ്വന്തം അമ്മയുടെ അരികിലേക്ക് പോലും മകൻ എത്തിപ്പെടാൻ പറ്റുന്നില്ല. സാധാരണ മനുഷ്യരെ പോലെ പുറത്ത് സഞ്ചരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോ ജോസാറ് രോഹിണി ചേച്ചിയുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? ഇന്ന് ശരത്തേട്ടൻ വിദുരസുരയാ. ഇപ്പൊ പത്രങ്ങൾ ഉൾപ്പെടെ സകല മാധ്യമങ്ങളും സത്യങ്ങൾ ആഘോഷിക്കേണ്ട സമയമാ. ആ സമയത്ത് പുറത്തേക്കൊന്ന് ഇറങ്ങിയ ആൾക്കാർ കല്ലെറിഞ്ഞു കൊല്ലും. അതാ അവസ്ഥ. ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു വിധി ഉണ്ടാവാൻ പാടില്ലെന്നറിയട്ടാ. രോഹിണി ആവർത്തിച്ച് പറയുന്നുണ്ട് അമ്മച്ചേയും ജോസാറിനെ വിട്ടു പോകില്ലെന്ന്, മരിക്കേണ്ടി വന്നാലും അങ്ങനെ ചെയ്യില്ല എന്ന്. കഥകളൊക്കെ അറിഞ്ഞ രോഹിണിക്ക് ഇനി പറ്റുമോ? ഒരിക്കലുമില്ല. പിന്നീട് ഈ വേദന സഹിച്ച് ഭർത്താവിന്റെ അരികിലേക്ക് മൂളയും കൊണ്ട് പാഞ്ഞു പോകും രോഹിണി ചേച്ചി. കഥകളൊക്കെ അറിഞ്ഞ രോഹിണിക്ക് ഇനി പറ്റുമോ? ഒരിക്കലുമില്ല. പിന്നീട് ഈ വേദന സഹിച്ച് ഭർത്താവിന്റെ അരികിലേക്ക് മൂളയും കൊണ്ട് പാഞ്ഞു പോകും രോഹിണി ചേച്ചി. ഈ നിഗമനം സത്യമാകുമോ? ഇവൾക്കായി ഇവർ രണ്ടും ഇരുപക്ഷത്ത് നിൽക്കുമ്പോൾ ഇവൾ ആർക്കൊപ്പം? താനെന്ന സത്യം ഇവൻ ലോകത്തെ എങ്ങനെ അറിയിക്കും? സത്യം വിചിത്രമാകുന്ന വിധിയുടെ കണ്ണുകെട്ടിക്കളി തുടരുന്നു.